ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് മദീനയിലാണ്. മദീനയിലെ മസ്ജിദുൻ നബവിയുടെ തൊട്ട് സമീപത്താണുള്ളത്. ഞാനിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആരാണെന്ന് ചോദിച്ചാൽ, നാട്ടിലും വിദേശത്തൊക്കെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുള്ള, സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെയധികം സജീവമായിട്ടുള്ള ഷഫീഖ് പാണക്കാടനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ പരിചയം ഉണ്ടാവും. പരിചയമില്ലാത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. അവർ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടാങ്കർ ലോറി അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടതാണ്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാല് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് മേഖലകളിൽ വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം അവസാനമായിട്ട് ഈ ഒരു റമദാൻ മാസത്തിൽ മക്കയിൽ നോമ്പ് നോറ്റുകൊണ്ട് ജബലന്നൂറിലെ ഹിറ പർവ്വതത്തിലേക്ക് ജബലന്നൂർ പർവ്വതത്തിലെ ഹിറ ഗുഹയിലേക്ക് കയറുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാല് വെച്ച് ആ ഒരു വാക്കിംഗ് സ്റ്റിക്കില്ലേ, അതുപയോഗിച്ചിട്ട് അദ്ദേഹം ആ ഒരു ഹിറ ഗുഹ മുഴുവനായിട്ട് കയറുകയുണ്ടായി. നമ്മൾ സാധാരണ ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ പോലും കയറാൻ മടിക്കുന്ന ഒരു സ്ഥലമാണത്. ഒരു തവണ കയറിയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ആ ഒരു മല കയറാൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം കയറുകയുണ്ടായി. അത്തരത്തിൽ ഒരുപാട് മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന, പ്രത്യേകിച്ച് ഡിസബിലിറ്റിയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് പ്രചോദനമാവുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ UAE നാഷണൽ ദിനത്തിൽ റാസൽ ഖൈമയിലുള്ള ജബൽജയ്സും അദ്ദേഹം കീഴടക്കുകയുണ്ടായിട്ടുണ്ട്. 24 കിലോമീറ്റർ നീളം വരുന്ന റോഡാണ് ജബൽജയ്സ് മലയുടെ മുകളിലേക്ക്. അത്രയും ദൂരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാല് വെച്ച് നടന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ വയനാട് ചുരം, അതുപോലെ ഷഹീൻ ബാഗിലേക്ക് 30 കിലോമീറ്ററോളം നടന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. സ്വിമ്മിംഗ് ചാമ്പ്യനാണ്. ആംപ്യൂട്ടി ഫുട്ബോളിൽ ഇറാനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ സാധിക്കട്ടെ എന്ന് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവാം. ആദ്യം പള്ളിയിലേക്ക് പോവാണ്. അവിടെ വെച്ച് അസ്ഹർ നിസ്കാരത്തിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് അങ്ങോട്ടേക്ക് നേരെ പോവാം. നമ്മളിപ്പോൾ ഹറമിലാണുള്ളത്. ഷഫീഖ് ലൊക്കേഷൻ വിട്ട് തന്നിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ അരമണിക്കൂർ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ടാക്സിക്ക് പോകുകയാണെങ്കിൽ 7 മിനിറ്റേ ഉള്ളൂ, പക്ഷേ ഹറമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ അരമണിക്കൂർ എടുക്കും. അപ്പോൾ ഇത് അരമണിക്കൂർ നടക്കണ്ട, ഇത് ഹറമിൻ്റെ പുറത്തേക്കൂടെ വഴി കാണിക്കുന്നതുകൊണ്ടാണ്. നേരെ പുറകിലേക്ക് വഴി കുറച്ച് നേരെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 15-20 മിനിറ്റേ നടക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ഹറമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ അങ്ങനെ ഷഫീഖ് അയച്ച് തന്ന ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ ഹോട്ടൽസാണ് കേട്ടോ, വലിയ വലിയ ഹോട്ടൽസാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഹറമിൻ്റെ പുറകു വശത്തുള്ള ഈ പെഡസ്ട്രെയിൻ ക്രോസിങ് കടന്നു വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഈ ഒരു പെഡസ്ട്രെയിൻ ക്രോസിങ്ങിൻ്റെ താഴേക്ക് ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ വീഡിയോ എടുക്കുന്നില്ല, സമയമില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഹറമിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരെ ഇങ്ങനെ നടന്നു വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇക്ക അയച്ചു തന്ന ലൊക്കേഷൻ ഇവിടെയാണ്. ഇവിടെ തൊട്ടടുത്ത് ഒരു അത്ബാഖ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ പുറകിലാണ് ഇക്ക അയച്ചു തന്ന ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് കാണുന്ന മലനിരകൾ ഉഹദ് മലനിരകളാണ്. അതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇതൊരു ഹൗസിംഗ് ഏരിയ ആണ്. ഇക്ക അയച്ച കറക്റ്റ് ലൊക്കേഷനിൽ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം ഷഫീഖാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും ഷഫീഖ. ഒരുപാട് നാളായിട്ട് കാണുന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ വന്നത് മുതൽ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്ന ആളാണ്. മദീനത്ത് മക്കയിൽ പോയി തിരിച്ച് മദീനയിലെത്തിയതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം KMCC പരിപാടിയിൽ പങ്കെടുത്തില്ല അല്ലേ ഷഫീ? ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ വെച്ച് കാണാമെന്നൊക്കെ കരുതിയതാണ് ഷഫീഖാനെ. ഇപ്പോൾ അൽഹംദുലില്ല. എന്തായാലും ഷഫീഖ് ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഷഫീഖാൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാട്ടോ നമ്മളുള്ളത്. അപ്പോൾ അവർ നല്ല ഇത് കർക്കടി അല്ലേക്ക, കർക്കടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണല്ലോ ഇത്. നാട്ടിൽ ചെമ്പരത്തിൻ്റെ ഇതാ? അതെയല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇക്കാൻ്റെ കൂടെ രണ്ട് മോനല്ലേ ഇത്. ഇക്കാനൊന്ന് പരിചയപ്പെടുത്തുക. നിങ്ങൾ പേരെന്തേനു? മൊഹസിൻ. മൊഹസിൻ അല്ലേ, ഇത് മോനല്ലേ. എന്താണ് പേര് മോനെ? എന്താ പേര്? പേര് പറഞ്ഞ. നിങ്ങളവിടുന്ന് ഡോറ് തുറന്ന് തന്നിട്ട് നിങ്ങൾ താഴേക്ക് വന്നില്ലേ?
പിന്നെ അവിടെ അവൻ മാത്രമേ ഉണ്ടായിരുന്നില്ല, അവൻ പേടിച്ചു ഓടി എന്നെ കണ്ടപ്പോൾ. അപ്പോൾ അൽഹംദുലില്ല ഷഫീഖാൻ്റെ കൂടെയാണുള്ളത്. നമ്മളിങ്ങനെ വന്ന് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഷഫീഖ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, മക്ക മദീന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? മക്കയും മദീനയും ഉള്ളൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊരു വീഡിയോക്ക് മുന്നിൽ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന, അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് മദീന മക്ക. അപ്പോൾ അവിടെ ഈ റമദാൻ മാസത്തിൽ വരാൻ കഴിയാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതും റമദാൻ മുഴുവനും ഇരു ഹറമുകളിലായിട്ടും കിട്ടാനുള്ളൊരു ഭാഗ്യം ഈ സമയത്ത് എനിക്ക് കിട്ടി. ഇനിയും ഇതുപോലെ വരണം എന്നൊരുപാട് ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ റമദാൻ ഒരു മിന്നായം പോലെ പോയതുപോലെയാണ് തോന്നുന്നത്. നമുക്ക് സമയം കിട്ടിയില്ല എന്നുള്ളൊരു തോന്നല്. കാരണം നമുക്ക് വേറൊരു സ്വയവും ഇല്ല, ഫുള്ള് അറമ്പു തന്നെയാണ്. ഈ 30 ദിവസവും ഇരു അറമ്പുകളിലായിട്ട് നമ്മളുണ്ട്. എന്നിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് റമദാൻ നമ്മളിൽ നിന്ന് കടന്നുപോയി എന്നുള്ളതാണ്. നല്ലൊരു അനുഭവം. ഇനി ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് സൗഹൃദങ്ങളെ കിട്ടി, ഒരുപാട് നല്ല മനുഷ്യന്മാരെ കണ്ട്, ഒരുപാട് സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് മദീനത്ത് അറമ്പുകളിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കുടുംബങ്ങൾ. അപ്പോൾ അവരൊക്കെ ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒരു കോണ്ടാക്ട് ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. പിന്നെ അതുപോലെ ഇക്കാ മക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ജബലന്നൂർ കയറിയപ്പോഴുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ കാര്യങ്ങളൊക്കെ. എന്നാലും എങ്ങനെയാണ് അത് കയറുക എന്നുള്ള ഒരു മനോധൈര്യം എങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്? ജബലന്നൂർ മല കയറുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിച്ചൊരു സംഭവമാണ്. നമ്മളൊരു വിശ്വാസപ്പുറത്താണ് മക്കത്ത് മദീനത്ത് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ജബൽജയ്സ് ആണെങ്കിലും വയനാട് ചുരമാണെങ്കിലും അതൊക്കെ നമ്മൾ കീഴടക്കിയിട്ടുണ്ട്. മുത്തനബിനോടുള്ളൊരു മുഹബത്തിൻ്റെ പേരിലാണ് നമ്മൾ ജബൽനൂർ കയറുക എന്നുള്ളൊരു സംഭവം വരുന്നത്. അപ്പോൾ നാളെ മുത്തനബിനെ കാണുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് എന്നോട് ചോദിക്കൂലേ, ജി കണ്ടമല മീവൻ കയറിയിട്ട് ജബൽനൂർ ജി കയറിയില്ലല്ലോ എന്ന് അഥവാ ചോദിച്ചാൽ നമ്മളെന്താ പറയുക? അപ്പോൾ നമ്മളൊരു വിശ്വാസപ്പുറത്താണ് ജബൽനൂർ കയറുക. വിശ്വാസം മീൻസ് ഒരു മുഹബത്തിൻ്റെ പേരിലാണ് ജബൽനൂർ കയറിയത്. അപ്പോൾ അത്രയും ടാസ്ക്കാണ്. മറ്റേ രണ്ട് ഇപ്പോൾ ജബൽജയ്സ് ആണെങ്കിലും വയനാടാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് റോഡ് മാറുകയാണ്, ഒരു തനി കുത്തനല്ല. ആ ജബൽനൂറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജബൽനൂർ കുത്തനാണ്, റോഡില്ല, ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. അതും മേലെത്തിയിട്ട് പല സ്റ്റെപ്പുകളും ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ ടാസ്കുകളുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് തല കറങ്ങുന്ന പോലെ തോന്നും. തിരിഞ്ഞു നോക്കിയാലോ അല്ലെങ്കിൽ താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് നമ്മളെ കൺട്രോൾ പോകും, പിടുത്തം പെടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. പിന്നെ നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ഇത് നമ്മളിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയല്ലല്ലോ. നമ്മൾ സ്റ്റിക്കുമ്പോലും കൂടി ആ ബാലൻസ് ചെയ്തിട്ടാണ് കയറണതും നിൽക്കുന്നതും ഒക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു അപാകത വന്നാൽ താഴെ പോകുന്ന കേസാണ്. ശരിക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കയറാനുള്ള സമയം. നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാലും 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു. കൂടുതലും പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കി. തിരിച്ച് ഞാൻ എവിടെയും സ്റ്റോപ്പില്ലാതെ ഇറങ്ങുന്നത്, മേലെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ വരെ എവിടെയും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ ഒരേ ഫ്ലോയില് ഇറങ്ങാൻ കഴിഞ്ഞുള്ളതാണ്. 3.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളതാണ്. ജബൽനൂർ കയറണമെന്നും ഇറാഗുഹ കാണണം എന്നുള്ള ഒരാഗ്രഹം. നമ്മളത് കയറുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ മുത്തനബി എത്ര പ്രയാസപ്പെട്ടിട്ടാവും അത് കയറിയിട്ടുണ്ടാവുക എന്നുള്ളത് ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഖദീജ ബീവി ദിവസവും 2-3 നേരമൊക്കെ ഭക്ഷണവുമായിട്ട് മല കയറിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടത്. അപ്പം അന്ന് ഖദീജ ബീവിക്ക് അത് കൊണ്ടുപോയി കൊടുക്കാൻ ആളുകളില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഭക്ഷണം കൊടുത്തേക്കാൻ ഒരുപാട് ആളുകളും ആ ഒരു സെറ്റപ്പ് അന്നും ഖദീജ ബീവിക്കുണ്ട്. എന്നിട്ട് അതുപോലും ചെയ്യാതെ മുത്തനബീനോടുള്ള ഇഷ്ടം കൊണ്ട് ഖദീജ ബീവി തന്നെയാണ് ഒറ്റക്ക് മല കയറി പോയത്. അപ്പം അവരൊക്കെ എന്ത് പ്രയാസപ്പെട്ടിട്ടാണ് ആ ജബൽനൂർ കയറിയത് എന്നുള്ളൊരു ഫീല് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് നോറ്റിട്ട് കയറുമ്പോഴാണ് ശരിക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടുക. ആ സമയത്തിട്ടോ കഠിനമായ ചൂട്, കാരണം വെള്ളം കുടിക്കാതെ നമുക്ക് ഇതേമാതിരിത്തെ വലിയ ടാസ്കുകളൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ക്ഷീണിക്കും,
നമ്മൾ ഈ ഒരവസ്ഥയിലും പിന്നെ നോമ്പും കൂടി ആകുമ്പോൾ എത്രത്തോളം പ്രയാസം ഉണ്ടാവുമെന്ന് ഊഹിക്കാൻ പറ്റും. അപ്പോൾ നമുക്കങ്ങനെ പോകുമ്പോൾ നമുക്കങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു കാലത്തെ കമ്പയർ ചെയ്യാൻ നമുക്ക് നമ്മൾ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ളൊരു ഫീൽഡ് കഴിയും, അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. മഷാല്ല, ആ ഒരു അനുഭവം ഷഫീഖയിൽ നിന്ന് തന്നെ കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്നതിന് മുമ്പ്, മക്കയിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ചു കാലം യു എ യിലായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം ഇറാനിൽ ആംപ്യൂട്ടി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അല്ലേ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തിട്ടുണ്ട്. മഷാല്ല, വലിയൊരു നേട്ടം തന്നെയാണ് അതൊക്കെ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഷഫീഖ? ഇന്ത്യൻ പാരാ ആംപ്യൂട്ടി ഫുട്ബോൾ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ടീമിലുണ്ട്. വെസ്റ്റ് ഏഷ്യൻ ആംപ്യൂട്ടി ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ യോഗ്യതാ റൗണ്ട് നടന്നിരുന്നു ഇറാനിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ ഭാഗവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇറാനിൽ പോയി ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചു, 4 മത്സരം കഴിഞ്ഞു. പിന്നെ അതിൽ നമ്മൾ ക്വാളിഫൈഡ് ഒന്നും ആയിട്ടില്ല. നമ്മൾ തിരിച്ച് വരുന്ന സമയത്താണ്, നമ്മൾ ദുബായ് എക്സ്പോ ഒക്കെ നടക്കുന്ന സമയത്ത് ദുബായ് ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് ദുബായിൽ ഇറങ്ങിയതാണ്. പിന്നെ എന്താ പറയുക, ദുബായിൽ നിന്ന് തിരിച്ച് പോകാൻ തോന്നിയില്ല, ദുബായിൽ തന്നെ അങ്ങനെ കൂടി എന്നുള്ളതാണ്. ദുബായിൽ ഉണ്ടായ സമയത്താണ് യു എ ഇ നാഷണൽ ദിനത്തിൽ അല്ലേ റാസൽ ഹൈമയിലെ ജബലിൽ ജൈസ് അല്ലേ അത് കീഴടക്കുന്നത്. യു എ ഇയിലുള്ള സമയത്താണ് നാഷണൽ ഡേ വരുന്നതും ഹംദാൻ്റെ ഫിറ്റ്നസ് ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു ഡേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യു എ ഇ എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയവർക്കറിയാം അത്രയും നമുക്ക് വേണ്ടി ഒരു സ്പേസ് ഇട്ട ഒരു രാജ്യമാണ്. എന്ത് കാര്യത്തിനും ഡിറ്റർമിനേഷൻ പീപ്പിളിന് എന്ത് കാര്യവും ലാഘവത്തോടു കൂടി ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാതെ നടന്നു പോകാനും മെട്രോ പോകാനും ബസ്സിന് പോകാനൊന്നും യാതൊരു പ്രയാസവുമില്ല. ഇത്രയും സിമ്പിളാണ് ഡിറ്റർമിനേഷൻ പീപ്പിളിന് യു എ ഗവൺമെൻറ് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്ത് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് അവരോട് ഐക്യപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരാഗ്രഹം തോന്നി. അപ്പോൾ അത് ഈ സംഭവങ്ങളൊക്കെ ആ സമയത്ത് വന്ന സമയത്ത് ഫിറ്റ്നസ് ചലഞ്ചും നാഷണൽ ഡേ കൂടെ അതിൻ്റെ ഒരു എൻഡിങ് ഡേ ആയ സമയത്ത് യു എയിലെ ഏറ്റവും വലിയ മലയാണ് റാസൽ ഖൈമയിലെ ജബൽജേസ്, അത് തിരഞ്ഞെടുക്കുകയും അത് നടന്ന് കയറാൻ തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ അതിങ്ങനെ ഔട്ട് ചെയ്ത് കയറണമെന്ന് തീരുമാനിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതിലും അധികമാണ് അന്ന് എൻ്റെ കൂടെ നടക്കാൻ ആളുകൾ വന്നത്. അവിടുത്തെ റാസൽ ഖൈമ KMCC യു എ KMCC ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനും. അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് ആളുകൾ, ഇത് ഈ മാർത്തിറങ്ങി വന്ന ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ റാസൽ ഖൈമ എക്കണോമിക് ചെയർമാനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഫ്ലാഗ് ഓഫ് ചെയ്ത് പോയി പിന്നെ ഞാൻ നമ്മളെ നടത്തങ്ങനെ ആരംഭിച്ച് 1 മണിക്കൂറിന് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ തിരിച്ചു വന്ന് അപ്പോൾ എല്ലാവരും ആകാംക്ഷയിൽ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഷഫീഖിൻ്റെ കൂടെ നടക്കണം, പോയിട്ട് മനസ്സിൽ നിന്ന് പോകണില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേൺ വന്നതാണ്. അങ്ങനെ അദ്ദേഹം ഏതാണ്ട് കുറച്ച് കിലോമീറ്റർ എൻ്റെ കൂടെ തന്നെ നടന്ന്, അതൊക്കെ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ചാർജായിരുന്നു. സോ നമുക്ക് മുന്നോട്ട് പോകാനുള്ള, അതുപോലെ തന്നെ മുകളിലെത്താൻ നേരത്ത് സാധിക്കലി ശിയാബുദങ്ങൾ ഫോൺ ചെയ്തിരുന്നു, എവിടെ എത്തി, ഫിനിഷ് ചെയ്യാനായോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാനൊക്കെ ഇപ്പോൾ ടയേർഡായി നിൽക്കുന്ന സമയമാണ്, ആ സമയത്താണ് തങ്ങൾ വിളിക്കുന്നതും ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നതും ഒക്കെ. നല്ലൊരു എനർജിയായി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഒന്നുകൂടി ഒരു ബൂസ്റ്റിങ് കിട്ടി. അങ്ങനെ അത് ഫിനിഷ് ചെയ്തു. രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്തിട്ട് അതും ഉച്ചയ്ക്ക് 1:30 സമയത്ത് തന്നെ ഞാൻ മേലെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ അന്ന് ഗ്രാൻഡ് ശംസുക്ക കൂടെ നടന്നിരുന്നു, അതുപോലെ അൻവർണഹ. ശംസുഖൻ്റെ പ്രായം ഞാൻ തന്നെ മേമ്പോട്ടേക്ക് പോയി. ഇത്രയും പ്രായമുള്ള മൂപ്പര് എൻ്റെ അത്ര കൂടെ ഒരു പ്രശ്നം മൂപ്പർക്കില്ല, വളരെ കൂളായിട്ട് കുട്ടികൾ നടക്കുന്ന പോലെ ഭയങ്കര സിമ്പിളായിട്ട് ആണ് കൂടെ നടന്നതൊക്കെ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ. അങ്ങനൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ആ സമയത്ത് ജബൽജേസ് കീഴടക്കാൻ കഴിഞ്ഞത്. അതിനൊക്കെ പുറമെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളാണ് ഷഫീഖ. ഡിസബിലിറ്റി ഉള്ള ആളുകൾ പിന്നോട്ട് നിൽക്കേണ്ട ആളുകളല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച്, നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന്. നമ്മൾ ഇപ്പോൾ ജബൽജയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെന്ത് ഇതുപോലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് മാക്സിമം
നമ്മളിതൊക്കെ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകൾ, ഇപ്പോൾ എന്നെ പോലെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ എന്നേക്കാളും പരിമിതികൾ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. നാല് ചുവരുകൾക്കുള്ളിൽ എന്നൊക്കെ പറയപ്പെടുന്ന രീതിയിൽ നാട്ടിൽ ഇപ്പോഴും പുറത്തിറങ്ങാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം പഴയതുപോലെയല്ല, ഒരുപാട് മാറി, ഒരുപാട് ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട്, ഓരോരുതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇനിയും പുറത്തിറങ്ങാത്ത ഒരുപാട് ആളുകൾ, എൻ്റെ സൗഹൃദങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു മോട്ടീവ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്, ഇത് കണ്ടിട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ അത് വലിയൊരു കിട്ടലായിരിക്കും എന്നുള്ള കാരണത്താലാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നാട്ടിൽ വയനാട് ചുരം കയറിയത്, അതുപോലെ കേരള സ്വിമ്മിങ് ചാമ്പ്യനാണ്. കഴിഞ്ഞ 22-ൽ കേരള സ്റ്റേറ്റ് സോഷ്യൽ ജസ്റ്റിസ് അവാർഡ് എനിക്കായിരുന്നു ഇപ്രാവശ്യം. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട് അച്ചീവ്മെൻ്റായിട്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ ഷെഫീഖാനെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സുഹൃത്ത് അവിടെ, ഷെഫീഖാൻ്റെ സുഹൃത്ത് അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, വളരെ അക്ഷമരായിട്ട് ഇരിക്കുന്നുണ്ട്. ഷെഫീഖ് ഇന്ന് ജിദ്ദയിലേക്ക് പോവാണ്. ജിദ്ദയിൽ 3 ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇൻഷാല്ല നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവും. പിന്നെ കുറച്ച് ദിവസം നാട്ടിൽ ചെലവഴിച്ചിട്ട് വീണ്ടും UAE-ലേക്ക് അല്ലേ ഇൻഷാല്ല. അതാണ് ഷെഫീഖാൻ്റെ ഇനിയുള്ള പ്ലാൻ. അപ്പം ഈ ഒരു അവസാന നിമിഷമാണ് ഇവരെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ നിങ്ങൾ മദീനത്തേക്ക് രണ്ടാമത് തിരിച്ചു വന്ന കാര്യം ഞാൻ അറിയില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ മുമ്പേ കാണാൻ വേണ്ടി ശ്രമിച്ചേനെ. അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മോട്ടീവായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം അസ്സലാമു അലൈക്കും.